Hi friends, ellavarkum namaskaram. Veendum nammada channel ilekku ellavarkum swagatham. Ini ya ningalkku explain cheyan povanathu ivadatha parkingine pattiyada. Innu nammal park cheyidekkanathu France il Vivonne ennu parayunna oru sthalathanu. Adayathu national road inde side il aayittanathu. Appo ivadatha visheshangalilekku ellavarkum swagatham. Cheniyaatcha divasangalile sherikkum parnjal free item. Adayathu thanutha sambhavangal kondu vannathum animals angathe korchu nibandhanakkulla vandikal maatrame innu odikkan paarullu France il. France, Germany adavalta korchu rajyangal anganeyanu ivada. Appo adinte peril നമ്മൾ ഇവിടെ ഇന്നലെ വൈകിട്ട് വണ്ടി കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്തേക്കണം. ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെയാണ് കൊണ്ടുവന്ന് ഇട്ടേക്കണം. ഇന്നലെ വൈകിട്ട് രാത്രി 10 മണി മുതൽ, ഇന്ന് രാത്രി 10 മണി മുതലാണ് ഇവിടെ വണ്ടി ഓടിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ട്രെയിലറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഐരേ എന്നു പറയാം. ഐരേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ യാത്രക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്, പെട്രോൾ പമ്പ് കൂടാണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട്. വണ്ടികൾ എല്ലാ വണ്ടികളല്ല, ഈ ഫിന്ദസമാന. ഫിന്ദസമാന എന്ന് പറഞ്ഞാൽ ആഴ്ച അവസാനങ്ങളിൽ ആൾക്കാർക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനും അവരിതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്, ആ ഒരു അതുപോലത്തെ ഒരു സ്ഥലത്തിന് നമ്മളൊന്ന് കിടക്കണേ. ഇവിടൊരു ബോർഡുണ്ട്, സോർത്തി എന്നാണ് ഉദ്ദേശിച്ചത്. സോർത്തി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എക്സിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പിന്നെ അതിൻ്റെ അടിയിൽ ബാത്റൂമിൽ, ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ബാത്റൂം ഉണ്ട് എന്നാണ് അതിൻ്റെ മറ്റേ അടിയിൽ കൊടുത്തേക്കണ ഇത് ഉദ്ദേശിക്കുന്നത്. സർവീസ് ഏരിയകളെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എവിടെയും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ വിഭാഗവും ആണ് ഇതിൻ്റെയൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നത്. ഇത് ഏകദേശം കുറച്ച് ഏരിയകളുണ്ട്. നമുക്കപ്പോൾ ഞാൻ ഇപ്പുറത്തോടെ വന്നിട്ട് കാണിച്ചുതരാം. ഇവിടെ സാധാരണ ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റുകളൊക്കെ ഇത് ചെയ്യുന്നത് ഡസ്റ്റ്ബിന്നിലേക്കാണ് നമ്മൾ ഇത് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നത് ഔട്ട് ഓഫ് ഇന്ത്യ ഏകദേശം കുറേ രാജ്യങ്ങളിലും അതുപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ചില സ്ഥലത്ത് നമ്മൾ പേ ചെയ്യണം. ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബെൽജിയത്തിലൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് അവരൊന്ന് എടുക്കാമെന്നാണ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേയ്മെൻ്റൊക്കെ ചെയ്യാനുണ്ട്. നമ്മളെ വണ്ടി അവിടെ ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ എഴുന്നിട്ട് നമ്മൾ എന്തിനും ഇവിടെ വണ്ടി കൊണ്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുകാരാണ്. ഇപ്പോൾ വലിയ തണുപ്പുണ്ടാവും, വലിയ ചൂടുണ്ടാവില്ല, മരങ്ങൾ നിൽക്കണ കാരണം. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യണം, കാലത്തൊക്കെ എഴുന്നിട്ട് ഓടാനും നടക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാരണം. ഞാൻ വന്നപ്പോഴേക്ക് ലേറ്റായി, പക്ഷേ എങ്കിലും ഒരു സ്പേസ് കിട്ടിയപ്പോൾ തട്ടി കയറ്റി, അത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കിടക്കണമല്ല, അതായത് ഫാമിലി ആയിട്ട് ഒന്ന് ഒരു ഔട്ടിങ് പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ, നമ്മുടെ നാട്ടിൽ നമ്മൾ പിക്നിക്കിനൊക്കെ പോകില്ലേ ഫാമിലി ആയിട്ട്, ആ ഒരു ആ അങ്ങനത്തെ ഒരു സംഭവം. ഇതുപോലത്തെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. കുറേ സ്ഥലത്ത് വരുന്നുണ്ട് ഇതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റെസ്റ്റിംഗ് ഏരിയയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നത് കേട്ടോ. കുറേ സ്ഥലങ്ങളിലുണ്ട് ഇതുപോലെ. ഫ്രാൻസിലാണ് ഇത് ഏറ്റവും കൂടുതൽ, കാരണം ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കംപ്ലീറ്റ്, അതായത് ഫ്രാൻസ് വഴിയായിട്ടാണ് ഭൂരിഭാഗം, അതായത് മിനിറ്റുകൾക്കകം, മിനിറ്റുകളിൽ അല്ലെങ്കിൽ സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ട്രെയിലറെങ്കിലും പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രാൻസ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലത്തെ ഏരിയകൾ കണ്ടവാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സംഭവങ്ങളോട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ ബാത്റൂം നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. Thank you.
ഇന്ത്യൻ ക്ലോസറ്റാണ് അവിടെ ഉപയോഗിച്ചത്. ആ സമയത്ത് ഇതുപോലത്തെ വലിയ വലിയ പാർക്കിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മെയ്ഡ് ക്ലോസറ്റുകളാണ്. അതേ സമയത്ത് നമ്മൾ അപ്പുറത്ത് ഇപ്പോൾ പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഫ്രാൻസിൽ വന്നിട്ട് പെട്രോൾ പമ്പുകളിൽ ബാത്റൂം ഉപയോഗിക്കാനായിട്ട് പൈസയ്ക്ക് ആവശ്യമില്ല. ആൾക്കാർക്ക് നടക്കാനും ഓടാനും, അതായത് ഇതിനൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവിടെ ഇന്ത്യൻ മെയ്ഡ് ക്ലോസറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് പല സ്ഥലങ്ങളിലും ഇവിടെ കണ്ടിട്ടുണ്ട്. അത് ഒന്നാമത് വന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്, രണ്ടാമത് വന്നിട്ട് ശരീരത്തിന് മനുഷ്യന് ഏറ്റവും നല്ലതാണെന്നുള്ള പറയണം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3.5 ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾ ഈ ഭാഗത്തേക്ക് കയറാൻ പാടില്ല. കാറുകളൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് മൊയ്തുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ വണ്ടികളൊന്നും തന്നെ ഇവിടെ നിന്ന് അനക്കാൻ പാടില്ല. അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ നേരത്തേക്ക് വണ്ടി ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ റെസ്റ്റ് എടുക്കണം, 24 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അതായത് അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് നമുക്കിവിടെ. അത് നമുക്ക് പിന്നീട് വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് ടാർപോളിൻ ഉള്ള വണ്ടികളാണ്. ഈ വണ്ടികളൊന്നും ഇന്ന് അനക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഒരു പുള്ളി വണ്ടിയുടെ അടിയിൽ കട്ട വെച്ചാണ് വേണ്ട. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാമ ലെവൽ ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ദേ ഇതാണ് നമ്മുടെ വണ്ടി. ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കണത് ഫ്രീയോ അല്ല, ടാർപോളിന് അടിച്ചാണ് വണ്ടിയാണ്. ഈ വണ്ടിനെ പറ്റിയും ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ ഹോൾട്ട്. ഭക്ഷണം പാചകം ചെയ്യലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ സംഭവം പരിപാടികളൊക്കെ ഒതുക്കി. ഇതാണ് സർവീസ് ഏരിയകൾ കേട്ടോ. സർവീസ് എല്ലാ സർവീസ് ഏരിയകളും ഇതുപോലത്തെ അല്ല. ഇത് നമ്മുടെ അടുത്തുനിന്നുള്ളൊരു വണ്ടികളാണ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കൈവിട്ട് പോകാൻ പറ്റില്ല. സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിലൊക്കെ കൈവിട്ട് പോകാൻ പറ്റില്ല. കാരണം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ സാധനങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഉണ്ടാവില്ല. പക്ഷേ ചില ഏരിയകളിൽ ഇപ്പം നമ്മൾ കിടക്കുന്നത് നമ്മുടെ അയൽവക്കക്കാരനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കേരള വണ്ടി എടുത്തിടക്കാൻ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ പവർ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കണ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയണ വണ്ടികളാണ്, നമ്മളറിയണ കമ്പനിക്കാരുടെ. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമ്മൾ പയ്യന് ഈ സാധനം വിട്ടിട്ട് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.